ആ രാമജന്മഭൂമിയിലെ ഉണ്ടായിരുന്ന അമ്പലം തകർത്തിട്ടാണ് മീർബാക്കി താഷ്കന്റെ അവിടെ ബാബരി മസ്ജിദ് പണിഞ്ഞത് എന്നവർ പറയുമ്പോൾ ആ വിശ്വാസം അതിനെ അങ്ങനെ വിശ്വസിക്കുകയാണ്. അതെവിടെന്ന് വന്നു, ആരാണങ്ങനെ എഴുതിയുണ്ടാക്കിയത്, അതിൽ വല്ല യാഥാർത്ഥ്യവും ഉണ്ടോ, മുസ്ലിം അങ്ങനെ ചെയ്യുമോ, ഇത് ചിന്തിക്കാനൊന്നും ആർക്ക് സമയമില്ല, അതിനെ കുറിച്ച് ആലോചിക്കാനും ആർക്ക് നേരമില്ല. എന്റെ പ്രിയമുള്ളവരെ ഒന്ന് പഠിക്കണം പരിശുദ്ധ ദീനിന്റെ നിയമങ്ങൾ. മനോഹരമായി പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യപ്പെട്ടിരുന്ന അള്ളാഹുവിന്റെ ഒരു ഭൂമിയിൽ മഹാനായ ശ്രീരാമന്റെ പേരിൽ യാതൊരു തെളിവുകളുടെയും പിൻബലമില്ലാതെ, അടിസ്ഥാനരഹിതമായ തെളിവുകൾ മാത്രം നിരത്തിക്കൊണ്ട് ഒരു കാര്യവുമില്ലാതെ, ഒന്നും തെളിയിക്കാൻ കഴിയുന്ന ഒന്നുമില്ലാതെ, വ്യാജ ചരിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കെട്ടിടം, ഒരു അമ്പലം പണിയുകയാണ്, ഒരു ക്ഷേത്രം പണിയുകയാണ്. അയോധ്യ നമുക്കൊക്കെ പോകാൻ കഴിയുന്ന സ്ഥലമാണ്, അവിടെ കൂടെ സഞ്ചരിക്കാൻ കഴിയും. ഞാനവിടെ പോയിട്ടുള്ള ആളാണ്. ചോദിക്കുമ്പോൾ അതാണ് അയോധ്യ, ദൂരെ ചൂണ്ടിക്കാണി അതാണ് രാമക്ഷേത്രം. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പണ്ടെവിടെയോ കേട്ട സരയൂ നദിയുടെ തീരത്ത് കാവിപ്പടയുടെ പേക്കൂത്തുന്ന പാട്ടൊക്കെ കേൾക്കുന്ന അന്ന് കണ്ടിരുന്ന കാഴ്ചകളാണ് കാണുക. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോ തന്നെ ഒരു മുസ്ലിം നമസ്കരിക്കുവാൻ വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കുന്നെങ്കിൽ ആ പള്ളിക്ക് വേണ്ടി സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, നിസ്കരിക്കാൻ തിരഞ്ഞെടുക്കേണ്ട സ്ഥലം എങ്ങനെയാകണം, ഇതൊക്കെ പഠിപ്പിച്ചു. ലോകത്തൊരാളും തന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ശ്രീരാമൻ ജനിച്ച ഒരു ഭൂമി, ആയിരക്കണക്കായ വർഷങ്ങളായി അവരാദരിക്കുന്ന ഒരു ഭൂമി എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീരാമൻ ജനിച്ച ഭൂമി എന്ന് പറഞ്ഞ് ഇന്നവര് പറയുന്ന സ്ഥലവും അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളെ കുറിച്ച് പഠിച്ചാൽ, അവരുടെ മതഗ്രന്ഥങ്ങളിലാണല്ലോ അതിനെക്കുറിച്ച് കൂടുതലും പറയാൻ സാധ്യത. അവരുടെ മതഗ്രന്ഥങ്ങൾ പറയുന്നതിനെ വിലയിരുത്തി പഠിച്ചാൽ തന്നെ അവർ പറയുന്നതിന് തെളിവില്ല എന്ന് വേണം പറയാൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നാം അധിവസിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമെന്നും അംഗസംഖ്യ കൊണ്ട് ലോകത്തെ ഒന്നാം നിരയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്ന നമ്മുടെ രാജ്യം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിന്റെ കാഹളം മൂത്ത് കഴിയുമ്പോൾ അധികാരികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭം ലാക്കാക്കിക്കൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ മുന്നോട്ട് നീക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അധികാരം പിടിച്ചെടുക്കുവാൻ, അധികാരത്തിലേക്ക് എത്തുവാൻ അവർ ആഗ്രഹിക്കുന്ന ഏത് നീച വഴികളും സ്വീകരിക്കുമെന്നതിൻ്റെ ഉദാഹരണങ്ങൾ ഒട്ടനവധി പ്രാവശ്യം കണ്ടവരാണ് ഇന്ത്യയിലെ ഞാനും നിങ്ങളും അടക്കമുള്ള മുസ്ലിമീങ്ങൾ. അതിൻ്റെ അങ്ങേയറ്റവും നെറികെട്ട, ഏറ്റവും മോശവും തരംതാണതുമായ രീതിശാസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ കൂടി നേരിടുവാൻ നമ്മുടെ ഭരണകൂടം ഒരു രാജ്യത്തെ എല്ലാ പൗരന്മാരും ടാക്സ് നൽകി, നികുതി നൽകി പരിപോഷിപ്പിച്ചു കൊണ്ടുപോകുന്ന ഭരണ സംവിധാനങ്ങളെ ഒരു കൂട്ടം അക്രമികളുടെ ഭരണം സുസ്ഥിരമാക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന വേദനാജനകമായ അന്തരീക്ഷം കൂടി കണ്ടുകൊണ്ടാണ് നമ്മൾ കടന്നു പോവുക. CAA നടപ്പിലാക്കപ്പെടാൻ പോകുന്നു എന്ന്, ഏതാനും മാസങ്ങൾക്കകം തന്നെ CAA ഇവിടെ നടപ്പിലാക്കും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു നമ്മുടെ ഭരണകൂടം, നമ്മുടെ അധികാരികൾ. അവർ മനോഹരമായി പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യപ്പെട്ടിരുന്ന അള്ളാഹുവിന്റെ ഒരു ഭൂമിയിൽ മഹാനായ ശ്രീരാമന്റെ പേരിൽ യാതൊരു തെളിവുകളുടെയും പിൻബലമില്ലാതെ, അടിസ്ഥാനരഹിതമായ തെളിവുകൾ മാത്രം നിരത്തിക്കൊണ്ട് ഒരു കാര്യവുമില്ലാതെ, ഒന്നും തെളിയിക്കാൻ കഴിയുന്ന ഒന്നുമില്ലാതെ, വ്യാജ ചരിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കെട്ടിടം, ഒരു അമ്പലം പണിയുകയാണ്, ഒരു ക്ഷേത്രം പണിയുകയാണ്. യഥാർത്ഥ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾ, അവർ എന്നേ പരസ്യമായി പറഞ്ഞു, ആ അമ്പലത്തിലേക്ക് ഞങ്ങൾ വരില്ല. അത് രാമന് വേണ്ടി സ്ഥാപിക്കപ്പെടുന്ന അമ്പലമല്ല, പിന്നെയോ അത് രാഷ്ട്രീയത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെടുന്ന അമ്പലമാണ്, അത് രാഷ്ട്രീയത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെടുന്ന അമ്പലമാണ്. വരുന്ന ആഴ്ചയിൽ അവിടെ പ്രതിഷ്ഠ നടക്കുകയാണ്. പരസ്യമായി ആ അമ്പലം ഇവിടുത്തെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാന നേതൃത്വം പ്രതിഷ്ഠ നടത്തുമ്പോൾ, ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ, അത് തിരിച്ചറിഞ്ഞ ആളുകൾ, ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ പറയാണ്, ഒരിക്കലും ഞങ്ങൾ അതിലേക്കില്ല എന്ന്. ആലോചിച്ചു നോക്കണം, നമ്മുടെ നാടിന്റെ പ്രയാണം എങ്ങോട്ടാണ്? സത്യത്തിൽ ഇവർക്ക് ഈ മതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ മതത്തിന്റെ വിശ്വാസം, ആ പറയുന്ന കാര്യങ്ങളുമായി അവർക്ക് എന്തെങ്കിലും വിശ്വാസമുണ്ടോ? ഞാൻ എന്തിനാ ഇത് നിങ്ങളോട് പറയാം? ഇന്നലെകളിൽ നമ്മളോടൊപ്പം നല്ല സൗഹൃദത്തിൽ കഴിഞ്ഞിരുന്ന, ഇവിടുത്തെ സനാതന ധർമ്മത്തിൽ വിശ്വസിച്ചിരുന്ന സാധാരണക്കാരായ നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ എല്ലാ മനസ്സുകളിൽ ഇന്ന് തെറ്റിദ്ധാരണകൾ നിറഞ്ഞുപോയി. അതേ നമ്മൾ ആ പള്ളി, അവരുടെ അമ്പലം, ആ രാമജന്മഭൂമിയിലെ
ഉണ്ടായിരുന്ന അമ്പലം തകർത്തിട്ടാണ് മീർ ബാക്കി താഷ്കന്റെ അവിടെ ബാബരി മസ്ജിദ് പണിഞ്ഞത് എന്നവർ പറയുമ്പോൾ ആ വിശ്വാസം അതിനെ അങ്ങനെ വിശ്വസിക്കുകയാണ്. അതെവിടെന്ന് വന്നു, ആരാണങ്ങനെ എഴുതി ഉണ്ടാക്കിയത്, അതിൽ വല്ല യാഥാർത്ഥ്യവും ഉണ്ടോ, മുസ്ലിം അങ്ങനെ ചെയ്യുമോ, ഇത് ചിന്തിക്കാനൊന്നും ആർക്ക് സമയമില്ല, അതിനെ കുറിച്ച് ആലോചിക്കാനും ആർക്ക് നേരമില്ല. എന്റെ പ്രിയമുള്ളവരെ, ഒന്ന് പഠിക്കണം. അയോധ്യ നമുക്കൊക്കെ പോകാൻ കഴിയുന്ന സ്ഥലമാണ്, അവിടെ കൂടെ സഞ്ചരിക്കാൻ കഴിയും. ഞാനവിടെ പോയിട്ടുള്ള ആളാണ്. ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ പല ഭാഗങ്ങളിലും അൽഹംദുലില്ലാഹ് പോയിട്ടുള്ളതാണ്. ആദ്യമായി ആ ഭാഗത്ത് യഥാർത്ഥത്തിൽ അവിടെ ലക്ഷ്യമാക്കി പോയതല്ല. അതിലൂടെ മുമ്പോട്ട് നേപ്പാളിലേക്കുള്ള യാത്ര പോകുമ്പോൾ ഇടയ്ക്കൊന്ന് ഇറങ്ങുമ്പോൾ എവിടെയോ കണ്ട് പരിചയമുള്ള കുറെ കാഴ്ചകൾ ചോദിക്കുമ്പോൾ അതാണ് അയോധ്യ, ദൂരെ ചൂണ്ടിക്കാണി അതാണ് രാമക്ഷേത്രം. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പണ്ടെവിടെയോ കേട്ട സരയൂ നദിയുടെ തീരത്ത് കാവിപ്പടയുടെ പേക്കൂത്തുന്ന പാട്ടൊക്കെ കേൾക്കുന്ന അന്ന് കണ്ടിരുന്ന കാഴ്ചകളാണ് കാണുക. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ തന്നെ 500 കൊല്ലം 1000 കൊല്ലത്തോളം ഒരു പക്ഷേ പഴക്കം വരുന്ന അമ്പലങ്ങൾ മനോഹരമായി ഇപ്പോഴും നിൽക്കുകയാണ്. അവിടെ ഒരു കേടുപാടും കൂടാതെ നിൽക്കുകയാണ്. ഈ വിവാദം പറയുന്നതിന്റെ പരിസരത്ത് ഇപ്പോഴും നിൽക്കുകയാണ്. ഞാൻ ചിന്തിച്ചുപോയി, ബാബറും മുഗളന്മാരും മുസ്ലിം ഭരണാധികാരികളും അമ്പലങ്ങളോട് ഇത്രമാത്രം അരിശമുള്ള ആളുകളായിരുന്നെങ്കിൽ ഇതര വിശ്വാസികളെ പ്രതിഷ്ഠകളോടും ആരാധനാ കർമ്മങ്ങളോടും ഇത്രയും അരിശമുള്ള ആളായിരുന്നുവെങ്കിൽ അവർ ഈ അമ്പലങ്ങൾ അങ്ങനെ ബാക്കിയാക്കി? അവർ രാമൻ ജനിച്ചൊരു സ്ഥലം മാത്രം പൊളിച്ച് ബാക്കിയെല്ലാം വിട്ടുകളഞ്ഞു. അവരെ കുറിച്ച് പറയുന്നത് ഇതര മതസ്ഥരെ മുഴുവനും ഉന്മൂലനം ചെയ്തു, മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ തകർത്തു എന്നാണ് പറയുന്നതെങ്കിൽ ഈ പുരാവസ്തുവിനെ മാറ്റിവെക്കാം. ഇന്നും ജീവിക്കുന്ന ഉദാഹരണമായി കാണുന്ന 500ലധികം വർഷം പഴക്കമുള്ള അമ്പലങ്ങൾ ഈ ഭൂമിയിൽ ഇന്നും തലയെടുപ്പോടെ ഉയർന്നു കാണുമ്പോൾ ചോദിക്കണം, പ്രിയമുള്ളവരെ, ആ പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടെങ്കിൽ ഇതെങ്ങനെ ബാക്കിയാകുന്നു? 800 കൊല്ലക്കാലം ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ഭരണം നടത്തിയിട്ട് ഇന്നും 500 കൊല്ലത്തിലധികം പഴക്കമുള്ള അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ, ഇതരമത ആരാധനാലയങ്ങൾ ഈ രാജ്യത്ത് മനോഹരമായിട്ടില്ലേ? എന്നാലും പറയാണ് ഇവരെ മുഴുവനും തകർത്തവരാണ്. ഇനി ഒരു പള്ളി പണിയാൻ, പടച്ചവന് സുജൂദ് ചെയ്യാൻ ഒരു പള്ളി പണിയാൻ സ്ഥലമില്ല എന്ന് കരുതാം. ഒന്ന് സുജൂദ് ചെയ്യാൻ ഒരു പള്ളി ഉണ്ടാക്കാൻ സ്ഥലമില്ല, അത്രയും ജനവാസം കൊണ്ട് തിങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു കെട്ടിടം പൊളിച്ചിട്ടേ അവിടെ ഒന്ന് കെട്ടാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾ പോയി നോക്കി, ഹെക്ടർ കണക്കിന് കണ്ണത്താ ദൂരം വിശാലമായി ഇപ്പോഴും കാലി പ്രദേശമാണ് ഇതിന്റെ പരിസരങ്ങൾ. ഈ സരയൂവിന്റെ തീരത്തൂടെ ആ സരയൂ നദിയുടെ മന്ദമാരുതനേറ്റിരുന്ന് ഇബാദത്ത് ചെയ്യാൻ ഒരു പള്ളി ഉണ്ടാക്കണം, സ്ഥലമില്ല, പിന്നെ അവിടെ ഉള്ളത് പൊളിച്ചിട്ടല്ലേ പറ്റൂ എന്ന വാദമാണ് അവർ വെക്കണതെങ്കിൽ അതും അടിസ്ഥാനരഹിതമാണ്. കാരണം ഇന്നും ഇത്രയും ലോകം പുരോഗമിച്ച് ഇന്ന് കണ്ണത്താ ദൂരം വിശാലമാണ് അവിടുത്തെ ഭൂമി, കാലിയാണ്. ഇത് തന്നെ പോരെ, എത്ര വലിയ നുണയാണ്. അതെ, ചിലർക്ക് അധികാരം കിട്ടുവാൻ, ചിലർക്കൊരു അധികാരത്തിന്റെ കസേരക്ക് പാവങ്ങളായ ഒരു വലിയ വിഭാഗം മനുഷ്യരെ കൊന്നു കുഴിച്ചു മൂടി, അവരെ ഉന്മൂലനം ചെയ്ത്, അവരെ ഭീകരവൽക്കരിച്ച്, അവർക്കെതിരെ ഭീതിജനകമായ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അതിനെ ഏത് വിധേന സപ്പോർട്ട് ചെയ്യണ ആരുമാകട്ടെ, അവർക്കൊക്കെയും ഇതിന്റെ അനന്തരഫലമുണ്ടാകും. എന്റെ പ്രിയമുള്ളവരെ, ഒന്ന് പഠിക്കണം പരിശുദ്ധ ദീനിന്റെ നിയമങ്ങൾ. അള്ളാഹുവിന്റെ വിശുദ്ധ ദീൻ മുസ്ലിമീങ്ങളോട് പറയുന്നത് പോലെ വിധിവിലക്കുകൾ കർമാനുഷ്ഠാനങ്ങളിൽ, ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ഏതു മേഖലയിലും നിങ്ങളുടെ ഓരോ കാര്യങ്ങളും എങ്ങനെയാകണമെന്ന് ഇഴകീറി പഠിപ്പിച്ച ഒരു മതം, പരിശുദ്ധ ദീനല്ലാതെ ഒരു മതം ഈ ലോകത്തുണ്ടോ? ഫിഖ് എന്ന് പറയുന്ന സംഭവം ഇസ്ലാമിലല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിൽ നമുക്ക് കാണിക്കാൻ കഴിയും? ഫിഖ്, ഫിഖ്നെ കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം അറിയുമെന്ന് എനിക്കറിയാം. ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം, ഒരു മുസ്ലിമിന്റെ ജനനം മുതൽ മരണം വരെ അവൻ ഏതെല്ലാം മേഖലകളുമായി ബന്ധപ്പെടുന്നു, ആ മുഴുവൻ മേഖലകളിലും അവൻ എങ്ങനെ ജീവിക്കണമെന്ന് ഇഴകീറി പഠിപ്പിക്കുന്ന കർമ്മശാസ്ത്രമാണ് ഫിഖ് എന്ന് പറയുന്നത്. ഇത് ലോകത്ത് ഇസ്ലാമിലല്ലാതെ ഏത് മതത്തിലാ ഉള്ളത്, ഏത് ദർശനത്തിലാ ഉള്ളത്? ആ പരിശുദ്ധ ദീനിന്റെ ഫുഖഹാക്കൾ ഒരു മുസ്ലിം നമസ്കരിക്കുവാൻ വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കുന്നെങ്കിൽ ആ പള്ളിക്ക് വേണ്ടി സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, നിസ്കരിക്കാൻ തെരഞ്ഞെടുക്കേണ്ട സ്ഥലം എങ്ങനെയാകണം, ഇതൊക്കെ പഠിപ്പിച്ചു. ലോകത്തൊരാളും തന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അത്രയും സുന്ദരമായി പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിന്റെ ദർശനത്തിന്റെ അനുയായികളാണ് നമ്മളെങ്കിൽ ആ നമ്മെക്കുറിച്ച് പറയുന്നത് നാം ഓരോരുത്തരും ആ പാവങ്ങളുടേതായ അവരുടെ ആരാധനാലയം പിടിച്ചെടുത്തിട്ട് അവിടെയാണ് നമ്മൾ പള്ളി പണിതത് എന്നാ പറയാം. ഭാരതന്മാരായ ഫുഖഹാക്കൾ, ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ, ഭാരതന്മാരായ ഉലമാക്കൾ, വിശുദ്ധ ദീനിന്റെ യഥാർത്ഥ സച്ചരിതരായ ഉലമാക്കൾ, അവർ ഒരു പള്ളി പണിയുമ്പോൾ ആ പള്ളിക്ക് വേണ്ടി സ്വീകരിക്കുന്ന ഭൂമി
പൊരുത്തത്തോടു കൂടി കിട്ടിയതാകണം. അത് മുസ്ലിമിന്റേതാകട്ടെ അമുസ്ലിമിന്റേതാകട്ടെ ആരിൽ നിന്നുമാകട്ടെ, പൊരുത്തത്തോടെ കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയതിലല്ലാതെ നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി പള്ളി ഉണ്ടാക്കിയാൽ ആ പള്ളിയുടെ കാര്യം ശരിയാവില്ല എന്നാണ് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം പഠിപ്പിച്ചത്. പ്രധാനപ്പെട്ട എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും അത് കാണാം. പള്ളിയുടെ നിർമ്മാണം തുടക്കം മുതൽ ഒടുക്കം വരെ പള്ളിയുടെ പരിപാലനം എങ്ങനെയാകണം, ഇത് പള്ളിയുടെ വിഷയത്തിൽ മാത്രമല്ല, ഒരു മുസ്ലിമിന്റെ വീട്ടിന്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ, അവന്റെ കച്ചവടത്തിലായാലും അങ്ങനെ തന്നെ, അവന്റെ വ്യക്തി ജീവിതത്തിലെ ഇടപാടുകളായാലും അങ്ങനെ തന്നെ, മറ്റൊരാളുടെ പൊരുത്തമില്ലാത്ത എന്തെങ്കിലും ഒന്ന് നമ്മുടെ അധീനതയിലേക്ക് വന്നാൽ ഫഹുവ ഹറാം, അത് നിഷിദ്ധമാണ്, അതിനൊരു സംശയവുമില്ല എന്നാണ്. തന്റെ കർമ്മശാസ്ത്രം പരിചയപ്പെടുത്തുന്ന ഭാഗത്ത് പള്ളി നിർമ്മാണത്തിന്റെ കാര്യം പറയുമ്പോൾ കോടിക്കണക്കിന് വിശ്വാസികൾ അനുധാവനം ചെയ്യുന്ന മഹാനായ ഒരു ഇമാം അവർകൾ അദ്ദേഹം ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം പരിചയപ്പെടുത്തുമ്പോൾ ഇമാം നബവി റഹിമഹുല്ലാഹു തആല അലൈഹി പറയുന്ന ഒരു ഭാഗം കാണാം. അസ്വലാത്തു ഫിൽ അർളിൽ മഖ്സൂബ, കവർച്ച ചെയ്യപ്പെട്ട ഭൂമി, പൊരുത്തമില്ലാതെ പിടിച്ചെടുക്കപ്പെട്ട ഭൂമി, ആ ഭൂമിയിൽ ഒരാൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വിധി എന്താണെന്നറിയോ? ഹറാമും ബിൽ ഇജ്മാ, ഖണ്ഡിതമായി ലോകത്തുള്ള മുഴുവൻ ആധികാരിക ഇസ്ലാമിന്റെ ഉലമാക്കളും പറയുന്നു ഹറാമാണ്, അവിടെ നിസ്കരിക്കാൻ പാടില്ല, അവിടെ നിസ്കരിക്കാൻ പാടില്ല. ഇതാണ് ഇസ്ലാമിന്റെ നിയമം, ഇതാണ് ഇസ്ലാമിന്റെ നിയമം. പക്ഷെ ഇത് പഠിച്ചവരല്ല രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും, ഇതറിയുന്നവരല്ല രാജ്യത്തുള്ള ഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, നിയമങ്ങൾ ഏതൊരു കാര്യത്തിലും പഠിച്ചു മനസ്സിലാക്കി ചെയ്യുന്ന ആളുകൾ ലോക ചരിത്രത്തിൽ തന്നെ വളരെ കുറവാണ്. ഭരണാധികാരികളെ കണക്കെടുത്താൽ മുസ്ലിം രാജ്യങ്ങളെന്നും ഇസ്ലാമിക രാജ്യങ്ങളെന്നും ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. എന്നാൽ ഇസ്ലാമിക രാജ്യം എന്ന് പറയാൻ കഴിയുന്ന രൂപത്തിൽ ശരിയായ ശരീഅത്തിന്റെ നിയമങ്ങളെ അനുധാവനം ചെയ്തുകൊണ്ട് ഖിലാഫത്ത് നടത്തിയ, ഭരണം നടത്തിയ ഭരണാധികാരികളുടെ ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഇന്നേ വരെയുള്ള കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു 15 ആളെ എണ്ണിയെടുക്കാൻ പറ്റൂല, ഒരു 15 ആള് ചിലപ്പം കാണൂല. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഏകദേശം ഒരു ചരിത്രത്തിന്റെ ഒരു ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ ഒരു 15 ആള് പോലും വരൂല, ഇത്രയാളെ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയൊക്കെ മുസ്ലിം ഭരണാധികാരികളാണ്. മുസ്ലിം ഭരണാധികാരി ചെയ്യുന്നതൊക്കെയും ഇസ്ലാമിന്റെ അക്കൗണ്ടിലേക്ക് എഴുതി ചേർക്കപ്പെടുന്നു എന്നത് വിരോധാഭാസമാണ്. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അനുധാവനം ചെയ്തുകൊണ്ടുപോയി ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന അപൂർവം ഭരണാധികാരികളിൽ ഒരാളാണ് മഹാനായ സഹീറുദ്ദീൻ ബാബർ. ഒരു തഹജ്ജുദ് പോലും മുടക്കാതെ പരമാവധി നമസ്കരിച്ച, പരിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ കൃത്യമായി നിർവഹിച്ചിരുന്ന, വിധിവിലക്കുകൾ പരമാവധി ദീനിന്റെ വിധിവിലക്കുകളെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിച്ചു പോയ മഹാനായ സഹീറുദ്ദീൻ ബാബർ കഴിഞ്ഞാൽ പിന്നെ മുഗൾ ഭരണാധികാരികളിൽ ദീനിനെ മുറുകെ പിടിച്ച് ജീവിച്ച രണ്ടാമതൊരു ഭരണാധികാരിയായി കാണുന്നത് മഹാനായ ഔറംഗസീബ് ആലംഗീർ റഹിമഹുല്ലാഹു തആല അലൈഹിയാണ്. ഈ രണ്ടുപേരിൽ ഏറ്റവും മുൻപന്തിയിൽ ദീനിന്റെ നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത ആള് മഹാനായ ഔറംഗസീബ് ആലംഗീറാണ്. മാനവർ പൊതുഖജനാവിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന സേവകനായ അദ്ദേഹത്തിന്റെ ഉപജീവനാർത്ഥം ജീവിതമേ നാടിനു വേണ്ടി മാറ്റിവെക്കുമ്പോൾ, ജീവിതം മുഴുവനും ജനങ്ങൾക്ക് ഖിദ്മത്തിനായി മാറ്റിവെക്കുമ്പോൾ, ജനങ്ങൾ ഒരു വലീഫയായി ഒരു ചെറിയ ഓണറേറിയമായി അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുക്കുന്ന സമ്പാദ്യം, അതിൽ പോലും സൂക്ഷ്മത പാലിച്ച് തന്റെ ഭരണകാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വീട്ടിൽ നിന്നും ഭാര്യയോ മക്കളോ എന്തെങ്കിലും കാര്യം പറയാമെന്ന് കഴിഞ്ഞാൽ ആ നേരം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വിളക്ക് ഊതിയണച്ചിട്ട് സ്വന്തം ചിലവിലുള്ള വിളക്ക് കത്തിച്ച് ഭരണം നടത്തിയ മനുഷ്യൻ തന്റെ കാര്യങ്ങൾ വ്യക്തിപരമായ കത്തെഴുതുമ്പോൾ അതിന് പ്രത്യേകമായ പേനയും മഷീം ഉപയോഗിച്ച ആള് തന്റെ വ്യക്തിപരമായ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി യാത്രയ്ക്ക് പോകുമ്പോൾ അവിടെ ഖജനാവിന്റെ ഒരു നയാക്കാശ് ഉപയോഗിക്കാതെ ജീവിച്ചു പോയ ആള് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ. ആ മഹാനായ ഔറംഗസീബ് ആലംഗീറിനെ ഇവർ പരിചയപ്പെടുത്തിയത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരവാദി എന്നാണ്. അതെ, അവരങ്ങനെ പറയും. കാരണം അവർ പറയാതെ അവർക്ക് നിർവാഹമില്ല. കാരണം അവർ ഈ നാട്ടിൽ നടപ്പിലാക്കി പോന്നിരുന്ന മനുഷ്യത്വരാഹിത്യത്തിനെതിരിൽ അതിശക്തമായ നിലപാടെടുത്ത വ്യക്തികളായിരുന്നു ഇവരെല്ലാവരും. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന മാനവികതയുണ്ട്, മനുഷ്യ സ്നേഹമുണ്ട്, അതിനെതിരെ ചിന്തിച്ചിരുന്ന ആളുകൾക്ക് അവർക്ക് ശക്തമായി അവർക്കെതിരെ നടപടി സ്വീകരിച്ച ആളാണ്. പിന്നൊരാള് മഹാനായ ഷഹീദ് എമില്ലത്ത് ടിപ്പു സുൽത്താനും അദ്ദേഹത്തിന്റെ പിതാവായ ഹൈദരലിയുമാണ്. സഹീറുദ്ദീൻ ബാബർ, അതുപോലെ മഹാനായ ഔറംഗസീബ് ആലംഗീർ, ഹൈദരലി, ടിപ്പു സുൽത്താൻ, ഇങ്ങനെ കുറഞ്ഞ ആളുകളാണ് ഇന്ത്യയിൽ ഭരണം നടത്തിയ. 800 കൊല്ലക്കാലം ഇന്ത്യയിൽ മുസ്ലിം ഭരണം നടത്തി.
പക്ഷെ അതിൽ ഇസ്ലാമിക ഭരണം എന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ലെങ്കിലും ഇസ്ലാം പഠിപ്പിക്കുന്ന മൂല്യങ്ങളെ ഭരണത്തിൽ സേവനത്തിൽ പൂർണ്ണമായും അനുധാവനം ചെയ്യാൻ ശ്രമിച്ച ആളുകൾ ഇവരായിരുന്നു. ബാബർ, ആ സഹീറുദ്ദീൻ ബാബർ, ശ്രീരാമൻ ജനിച്ച ഒരു ഭൂമി, ആയിരക്കണക്കായ വർഷങ്ങളായി അവരാദരിക്കുന്ന ഒരു ഭൂമി എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീരാമൻ ജനിച്ച ഭൂമി എന്ന് പറഞ്ഞ് ഇന്നവർ പറയുന്ന സ്ഥലവും അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളെ കുറിച്ച് പഠിച്ചാൽ, അവരുടെ മതഗ്രന്ഥങ്ങളിലാണല്ലോ അതിനെക്കുറിച്ച് കൂടുതലും പറയാൻ സാധ്യത. അവരുടെ മതഗ്രന്ഥങ്ങൾ പറയുന്നതിനെ വിലയിരുത്തി പഠിച്ചാൽ തന്നെ അവർ പറയുന്നതിന് തെളിവില്ല എന്ന് വേണം പറയാൻ. 170,000 വർഷം അപ്പുറം ഇന്നേക്കെണ്ണിയാൽ 170,000 വർഷങ്ങൾക്കപ്പുറം എത്തി നിൽക്കുന്ന ത്രേതായുഗത്തിലാണ് ശ്രീരാമൻ ജനിച്ചതെന്നാണ് അവരുടെ രാമായണത്തിന്റെ അകത്തുക പറയുന്നതായി മനസ്സിലാക്കുക. രാമന്റെ കാര്യങ്ങളൊക്കെ പരാമർശിക്കുന്ന രാമായണം വായിച്ചാൽ അതിന്റെ ആകത്തുക 170,000 കൊല്ലങ്ങൾക്കപ്പുറം. BC 2600 എന്ന് പറയുന്ന ഭാഗങ്ങളുമുണ്ട്. പുരാണങ്ങളൊക്കെ നോക്കിയാൽ അങ്ങനെയാ കാണുക. ഇനി മനുഷ്യവാസം അവിടെ തുടങ്ങിയ, മനുഷ്യൻ അവിടെ ജീവിക്കാൻ തുടങ്ങിയ ചരിത്രം എടുത്താൽ പുരാവസ്തു കണക്കുകളൊക്കെ പറയുന്നത് പ്രകാരം അവിടെ മനുഷ്യവാസം തുടങ്ങിയത് BC 600. BC 600 മനുഷ്യവാസം തുടങ്ങിയ സ്ഥലത്ത് അതിന് 2500 കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യരുണ്ട് എന്നിവിടെയൊക്കെ പറയുന്നു. അതിന് 170,000 വർഷങ്ങൾക്കപ്പുറമാണ് ശ്രീരാമൻ ജനിച്ചതെന്ന് പറയുന്നു. ഇത് അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നതായിട്ട് അവർ തന്നെ പരിചയപ്പെടുത്തുന്നതാണെങ്കിൽ മനുഷ്യവാസം തുടങ്ങിയിട്ട് തന്നെ കുറഞ്ഞ കാലമേ ആയിട്ടുള്ളൂ. അങ്ങനെ ജീവിച്ചൊരു പ്രദേശം, ഏതായിരുന്നാലും മനുഷ്യവാസം തുടങ്ങിയതിന് ശേഷം അവധ് എന്ന് പറയുന്ന ഒരു ഭൂമിയെക്കുറിച്ച്, ഒരു പ്രദേശത്തിനെ കുറിച്ച് അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ അവധ് എന്ന പ്രദേശം ഒരുപാട് ഹൈന്ദവ സമൂഹത്തിന്റെ ആചാര്യന്മാരും വിശ്വാസികളും ആളുകളും താമസിച്ചിരുന്ന പ്രദേശമാണ് അവധ്. ഈ അവധ് എവിടെ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ചില ഭാഗങ്ങൾ പറയുന്നത് പ്രകാരം സരയൂ നദിക്കരയിൽ നിന്നും കുറെ യോജന അകലെ, ഏകദേശം 27 കിലോമീറ്റർ അകലെ വരുന്ന ഒരു ഭാഗമാണ്. ഹിമാലയൻ സാനുക്കൾ മുതൽ തുടങ്ങി ഇന്നത്തെ ഉത്തർപ്രദേശും ബീഹാറും അങ്ങ് ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള കുറെ ഭാഗങ്ങൾ ചേർന്ന് വരുന്ന വലിയൊരു പ്രദേശത്തിനാണ് അവധ് എന്ന് പറയാം. ആ അവധിലാണ് ശ്രീരാമൻ ജനിച്ചത് എന്നാ പറയാം. ആ അവധ് എന്ന് പറയുന്ന സ്ഥലവും ഇന്ന് ഈ തർക്കം പറയുന്ന സ്ഥലവും തമ്മിൽ ഒരു ബന്ധവുമില്ലാന്ന് അവരുടെ ഗ്രന്ഥങ്ങൾ, അവരുടെ സംസാരങ്ങൾ, അവരുടെ അധ്യാപനങ്ങൾ തന്നെ പഠിപ്പിക്കുമ്പോഴും അതല്ലായിരുന്നു അവരുടെ ആവശ്യം. ഇത് സമൂഹത്തിൽ ഈ നിലയിൽ ഒരു ഭിന്നതയുണ്ടാക്കുവാൻ ആഗ്രഹിച്ചിറങ്ങിയ ചില ആളുകൾ ഉണ്ടായിരുന്നു. 14th century മുതൽ ലോകം മുഴുവനും സഞ്ചാരം ആരംഭിച്ച, കുരിശുയുദ്ധത്തിന്റെ മുമ്പിൽ പരാജയപ്പെട്ടിട്ട് ലോകരാജ്യങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് പല ഭാഗങ്ങളിലായി സംഘടിച്ച ഇസ്ലാമിന്റെ വിരുദ്ധ ശക്തികൾ, അവർ ഒരുമിച്ച് ചേർന്ന് മാസോണിസം എന്നൊരു സംവിധാനം രൂപീകരിച്ചു. ആ മാസോണിസം പിന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ഇസ്ലാമിനോട് ശത്രുതയുള്ള ആളുകളെ ഏകീകരിക്കലായിരുന്നു. അവരുടെ ഏകീകരണം 14th century എത്തുമ്പോൾ നല്ലൊരു പ്ലാനും പദ്ധതിയും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അവർ പരിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടാണ്, പരിശുദ്ധ റസൂലിന്റെ ഹദീസുകൾ പഠിച്ചിട്ടാണ് മുസ്ലിം ഉമ്മത്തിനെ പരാജയപ്പെടുത്താനുള്ള വഴികൾ അവർ കണ്ടെത്തിയത്. ആ വഴികൾ ഇനി ഉമ്മത്തിന് നടപ്പിലാക്കിയെടുക്കാൻ എന്താണ് വേണ്ടത്? മുഴുവൻ ആയുധങ്ങളും സർവ്വതും അവരോടൊപ്പം ഉണ്ടെങ്കിലും ശരി, അവരെ പരാജയപ്പെടുത്താൻ ഇക്കാര്യം നടപ്പിലാക്കിയാൽ മതി. 14th century മുതൽ ബ്രിട്ടീഷുകാരെന്ന ലേബലിലും അതുപോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന ലേബലിലും ഒക്കെ ജനങ്ങൾ പറയുന്ന, ജനങ്ങളെ അങ്ങനെ പറയാൻ അവർ പഠിപ്പിച്ച ആ സംവിധാനം, യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുമല്ല അവർ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമല്ല, അവരുടെ യാത്രയുടെ ലക്ഷ്യം പരിശുദ്ധ ഇസ്ലാമിനെയും മുസ്ലിമിനെയും ലോകരാജ്യങ്ങളിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്നത് തന്നെയായിരുന്നു. പല ഭാഗത്തേക്ക് അവർ സഞ്ചരിച്ചു പോയതും അതിന് തന്നെയായിരുന്നു. കാരണം അവരുടേതായ താല്പര്യങ്ങൾ പിശാചിലേക്കാണ് എത്തി നിൽക്കുന്നത്, സാത്താനിസത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. അവരുടെ താല്പര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ പരിശുദ്ധ ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും ഹക്കായ അനുയായികൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ സാധ്യമല്ല എന്ന് മനസ്സിലായി. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവിടെ സാവധാനം വന്ന് കടന്നുകൂടി ഇവിടെ കച്ചവടങ്ങളും മറ്റുമൊക്കെ ആരംഭിച്ച് ഇവിടേക്ക് കടന്നു വന്ന ആളുകൾ ഒരുമയോടെ കഴിഞ്ഞിരുന്ന ഇവിടുത്തെ സാധാരണക്കാരായ ഇതര വിശ്വാസികളും മുസ്ലിമീങ്ങളും ഒരുമയോടെ കഴിയുന്നത് കാണുമ്പോൾ ഇവർക്കിടയിലേക്ക് കടന്നുകൂടാൻ കഴിയുന്നില്ല, ഇവർക്കിടയിലേക്ക് കടന്നു വരാൻ കഴിയുന്നില്ല. ഇവരെ എങ്ങനെയാണ് ഭിന്നിപ്പിക്കാൻ കഴിയുക? ഒരുപാട് യുദ്ധങ്ങൾ നടന്നു. 1880 വരെ ഇന്ത്യ രാജ്യത്ത് നടന്ന യുദ്ധങ്ങളുടെ കണക്കെടുക്കട്ടെ, ഒരു പെർസെന്റേജ് ഉണ്ടോ? ഒരു പെർസെന്റേജ് പറയാൻ കഴിയോ? മുസ്ലിമീങ്ങളല്ലാത്ത ഏത് വിഭാഗത്തിൽ നിന്നും 1% ആളുകൾ നേതൃത്വം കൊടുത്ത യുദ്ധങ്ങളൊന്ന് പറയട്ടെ, മുഴുവൻ യുദ്ധങ്ങളെ കണക്കെടുക്കട്ടെ. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി 1757 മുതൽ തുടങ്ങി 1880 വരെയുള്ള കണക്കെടുത്താൽ എത്ര പെർസെന്റേജ് പറയാനുണ്ട്?
പതിനേഴാം നൂറ്റാണ്ടിൽ. ഇന്നും ഇന്ത്യ രാജ്യത്ത് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഹദീസിന്റെ വിജ്ഞാനം ഇന്ത്യയിലെ ജനങ്ങളിലൂടെ ലോകത്തിലെത്തിച്ച മഹാനായ ഷാഹു വലി അള്ളാഹി ദഹലവി എന്ന വിലായത്തിന്റെ ദർജയിൽ കടന്ന മഹാനായ മനുഷ്യൻ. ആ മഹാനവർകൾ തിരിച്ചറിഞ്ഞു, ഇത് ബ്രിട്ടീഷുകാരല്ല ഇവർ, ഇവർ കച്ചവടക്കാരുമല്ല, ഇവരുടെ ലക്ഷ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയല്ല, ഇവരുടെ കച്ചവടം ചെയ്യാൻ വന്നവരുമല്ല, ഇവർ വന്നിട്ടുള്ളത് ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകൾ വിശ്വസിക്കുന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസ സംഹിത ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോളം അവരുടെ താല്പര്യങ്ങൾ നടക്കൂല. അതുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഉന്മൂലനം ചെയ്യലാണ് ഇവരുടെ ലക്ഷ്യം എന്ന് തിരിച്ചറിഞ്ഞ ഷാഹു വലി അള്ളാഹി ദഹലവി പ്രഖ്യാപിച്ചു, ബ്രിട്ടീഷുകാരല്ലെങ്കിൽ ഇവർക്കെതിരുള്ള യുദ്ധം ജിഹാദാണ്. പരിശുദ്ധ ഇസ്ലാം ജിഹാദിന് പറയുന്ന പ്രതിഫലം കിട്ടുന്ന യുദ്ധമാണ് ഷാഹു അലി അള്ളാഹി ദഹലവിയുടെ ശിഷ്യഗണങ്ങൾ അവരായിരുന്നു തയ്യൂബന്ദി ഉലമാക്കളായി മാറിയത്. അവരാണ് ജംഇയ്യത്തുൽ ഉലമാ ഹിന്ദ് ഉണ്ടാക്കിയത്. ഇന്നും ഇന്ത്യ രാജ്യത്തെ രജിസ്ട്രേഷൻ പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന രണ്ട് സംഘടനകളാണുള്ളത്. ഒന്ന് ജംഇയ്യത്തുൽ ഉലമാ ഹിന്ദാണ്, രണ്ടാമത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇവർ ഇന്ത്യ രാജ്യത്തിന് ഉണ്ടാക്കിയതവരാണ്. 1919-20 വരെയും ഈ രാജ്യത്തിനു വേണ്ടി വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് മരിച്ച ആളുകൾ, ആയിരക്കണക്കിന് വരുന്ന ധീര രക്തസാക്ഷികളെ കണക്കെടുത്താൽ ആയിരക്കണക്കിന് വിശ്വാസികൾ ഈ പാവങ്ങളായ നമ്മൾ ഓരോരുത്തരുടെയും അനുയായികളാണ്. 13,300 വരുന്ന രക്തസാക്ഷികളെ ഡൽഹിയിലെ ഏറ്റവും വലിയ സൂപത്തിൽ പോലും എഴുതിയിട്ടുണ്ടായിരുന്നു. അടുത്ത കാലം വരെ 2000 അതുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഫാഷിസം കൂടുതൽ ശക്തി പ്രാപിച്ചതിന് ശേഷമാണ് അതെല്ലാം കുത്തിയിളക്കിയത്. ഞാൻ ലൈവായിട്ട് കണ്ടിട്ടുണ്ട് കുത്തബ് മിനാർ. ലോക അത്ഭുതങ്ങളിൽ ഒന്നായ ഒരു കാലത്ത് എണ്ണപ്പെട്ടിരുന്ന കുത്തബ് മിനാറിന്റെ മിനാരത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ ലിഖിതങ്ങൾ ഉളിവെച്ച് ഇങ്ങനെ അടിച്ചിളകുന്നു. കെട്ടിടം കെട്ടാൻ വേണ്ടി ചാരം കെട്ടി നിന്നിട്ട് കെട്ടിടം കെട്ടുന്നത് എങ്ങനെയാണോ അതേപോലെ നിന്നിട്ട് ആ ഖുർആനിന്റെ ലിപികൾ അടിച്ചിളക്കുന്നത് 2000 ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. താജ്മഹലിൽ സന്ദർശിക്കാൻ പോകുമ്പോൾ ആ താജ്മഹൽ ഇന്ന് തേജോ മഹൽ എന്ന് പഠിപ്പിക്കപ്പെടുകയാണ്. തേജോ മഹൽ താജ്മഹലല്ല, തേജോ മഹലാണ് പോലും. അതിനെ ഷാജഹാൻ പിടിച്ചെടുത്തിട്ട് താജ്മഹൽ ആക്കിയതാണെന്ന് പഠിപ്പിക്കുകയാണ്. ആ താജ്മഹലിന്റെ പരിസരത്ത് വിതരണം ചെയ്യപ്പെട്ട ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ ആൽബം, താജ്മഹലും പരിസര പ്രദേശങ്ങളുമുള്ള ചിത്രം പകർത്തിയ ആൽബം, ആ ആൽബം വിതരണം ചെയ്യപ്പെട്ട ആൽബം, ആ ആൽബം വാങ്ങി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതിലൊരു പേജിൽ താജ്മഹലിന്റെ രണ്ടാമത്തെ നിലയിൽ ഒരു കെട്ടിടത്തിന്റെ ഉള്ളിൽ ഒരു കിണ്ടി വെച്ചിട്ട് അതിന്റെ മുമ്പിൽ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വാമിജിയുടെ, ഒരു മഹർഷി പോലെയുള്ള ഒരു മനുഷ്യന്റെ ചിത്രം ആർക്കിയോളജിക്കൽ, ഇന്ത്യൻ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ താജ്മഹലിന്റെ പബ്ലിക്കിന് വിതരണം ചെയ്യുന്ന, വിദേശികൾക്ക് വിതരണം ചെയ്യുന്ന ആൽബത്തിൽ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ തിരികെ കയറ്റി വ്യാജ ചരിത്രങ്ങൾ നുണകൾ തിരികെ കയറ്റിക്കൊണ്ട് ഒരു ജനതയെ മുഴുവനും ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കാനെങ്കിലും നമുക്ക് കഴിയണം. ഇതൊരിക്കലും നമ്മുടെ രീതിയല്ല, ഇതൊരിക്കലും നമ്മൾ ചെയ്തിട്ടുമില്ല. അതെ, ചിലർക്ക് അധികാരം കിട്ടുവാൻ, ചിലർക്കൊരു അധികാരത്തിന്റെ കസേരക്ക് പാവങ്ങളായ ഒരു വലിയ വിഭാഗം മനുഷ്യരെ കൊന്നു കുഴിച്ചു മൂടി, അവരെ ഉന്മൂലനം ചെയ്ത്, അവരെ ഭീകരവൽക്കരിച്ച്, അവർക്കെതിരെ ഭീതിജനകമായ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അതിനെ ഏത് വിധേന സപ്പോർട്ട് ചെയ്യണ ആരുമാകട്ടെ, അവർക്കൊക്കെയും ഇതിന്റെ അനന്തരഫലമുണ്ടാകും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഒരൊറ്റ മതവിശ്വാസത്തിൽ പിന്തുടർന്ന് ജീവിക്കുന്ന ഏറ്റവും വലിയ മതവിഭാഗമായ മുസ്ലിമീങ്ങൾ, നമ്മെക്കുറിച്ച് ആരോ നമ്മെ തെറ്റിദ്ധരിപ്പിക്കുവാൻ പറഞ്ഞു പഠിപ്പിച്ചൊരു വ്യാജ പ്രചരണമുണ്ട് എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. ഞാൻ പലരോടും അതിന്റെ സത്യാവസ്ഥ ചോദിച്ചിട്ടുണ്ട്, ആരും അതിന് മറുപടി ഇതുവരെ നൽകിയിട്ടില്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആർക്കെങ്കിലും അതിന് മറുപടി ഉണ്ടെങ്കിൽ തിരുത്തി തരാവുന്നതാണ്. നാം നമ്മെക്കുറിച്ച് ന്യൂനപക്ഷം എന്നാണ് പറയാം, ആരൊക്കെയോ നമ്മെക്കുറിച്ച് ന്യൂനപക്ഷം എന്നാണ് പറയാം. ന്യൂനപക്ഷം എന്നാൽ അംഗസംഖ്യയിൽ ബലഹീനരായ, അംഗസംഖ്യയിൽ കുറവുള്ളൊരു സമൂഹം എന്ന രീതിയിലാണോ, അതോ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെന്ന നിലയിലാണോ, അധികാരത്തിൽ പങ്കാളിത്തമില്ലാത്തവർ എന്ന നിലയിലാണോ, വിദ്യാഭ്യാസപരമായി പുറകിൽ നിൽക്കുന്ന എന്ന അളവിലാണോ എന്ന് ചോദിച്ചാൽ ഈ പറയപ്പെട്ട ഏതെങ്കിലും ആണെങ്കിലും ശരി തന്നെയായിരിക്കും. അംഗബലത്തിൽ, അംഗസംഖ്യയിൽ പിന്നോക്കം നിൽക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പ്രയാസമുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോക ജനസംഖ്യയിൽ, ലോകത്തെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളും ലോക ജനസംഖ്യയിലെ 200 കോടിയോളം വരുന്ന മുസ്ലിമീങ്ങളിൽ, ആ മുസ്ലിമീങ്ങൾ തിങ്ങിത്താമസിക്കുന്ന ലോകരാജ്യങ്ങളെ മുഴുവനും എണ്ണിയെടുത്താൽ, അവിടെ മുഴുവനും ജീവിക്കുന്ന മുസ്ലിമീങ്ങളുടെ ശതമാനമെടുത്താൽ ഏറ്റവും അധികം അംഗസംഖ്യയുള്ള രാജ്യം ഇന്ത്യയിലാണ്. ഇന്തോനേഷ്യ കഴിഞ്ഞാൽ അടുത്തത് ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങളാണ് ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ മുസ്ലിം പോപ്പുലേഷനുമുള്ള രാജ്യം. ഇനി ഇന്ത്യ രാജ്യത്തിന്റെ ജനസംഖ്യ എടുത്തിട്ട് നമ്മളൊരു പരിശോധന നടത്തിയാൽ ഈ രാജ്യത്തെ 130 കോടി വരുന്ന ജനങ്ങളിൽ ഓരോ മതവിഭാഗത്തിന് മതത്തിന്റെ എണ്ണമനുസരിച്ച് തരംതിരിച്ച് എണ്ണാൻ തുടങ്ങിയാൽ, ഒരു മതമെന്ന് പറയുമ്പോൾ
ആ മതത്തിന് കൃത്യമായ ഒരു ദൈവസങ്കല്പം ഉണ്ടാകണം. ഉണ്ട്, ഒരു പ്രവാചക സങ്കല്പമുണ്ട്, ഒരു മരണവും അനന്തര ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു സങ്കല്പവും വിശ്വാസവും ഉണ്ട്. ഇതൊക്കെ ചേർന്ന ഒരു ജീവിത സംഹിതയ്ക്കാണ് മതം എന്ന് പറയാം. ആ രൂപത്തിലുള്ള ഓരോ മതങ്ങളെയും ഈ നാട്ടിൽ നാം കാണുന്ന ഓരോ മതങ്ങളെ ഒരു വിശ്വാസത്തിൽ കൃത്യമായി അനുധാവനം ചെയ്തു പോകുന്ന മതവിശ്വാസങ്ങളെ വിഭജിച്ചുകൊണ്ട് എണ്ണാൻ നിന്ന് കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ അംഗസംഖ്യയെക്കാളും മുന്നിൽ നിൽക്കുന്ന ഏത് മതവിഭാഗമാണ് ഇവിടെ ഉള്ളത് എന്ന് ചോദിച്ചു പോവുകയാണ്. ഇവിടുത്തെ സെൻസസ് അനുസരിച്ച് തന്നെ 20 കോടിയാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ എണ്ണം. ഉത്തരേന്ത്യയുടെ കുഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്തു പോയവരുണ്ടെങ്കിൽ അവർക്കറിയാം, CIA-യും NRC-യും നടപ്പിലാക്കപ്പെടുമെന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ ആ CIA-യും NRC-യും വന്നു കഴിഞ്ഞാൽ കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് വിധി എഴുതപ്പെടും. അവർ ഈ രാജ്യത്ത് ജനിച്ചു വന്നത് അവർക്ക് സിട്ടിപ്പ് കൊടുത്ത സിട്ടാവിനും അയൽവാസികൾക്കുമല്ലാതെ ഒരാൾക്കും അറിയാത്ത കോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഈ രാജ്യത്തിന്റെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കുഗ്രാമങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവിടെ എത്രയോ 10,000-ക്കണക്കിന് മനുഷ്യർ ആ നാട്ടിലുള്ള കുഗ്രാമങ്ങളിൽ ജനിച്ച് അവിടുത്തെ പ്രകൃതിയുടെ സൗഭാഗ്യങ്ങൾ മാത്രം ആസ്വദിച്ചുകൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടി അവിടെ തന്നെ മരണപ്പെടുന്ന 10,000-ക്കണക്കിന് മനുഷ്യർ ഈ രാജ്യത്തുണ്ട്. അങ്ങനെയുള്ള പല ഗ്രാമങ്ങളും കാണുവാൻ അല്ലാഹു ഭാഗ്യം തന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ഒട്ടേറെ ഗ്രാമങ്ങൾ കണ്ടിട്ടുണ്ട്, സന്ദർശിച്ചിട്ടുണ്ട്. 2005-ൽ ഉത്തരേന്ത്യയിൽ അത്തരം ഗ്രാമങ്ങളിലെത്തുമ്പോൾ അന്ന് ഒരുവിധം നാട്ടുംപുറങ്ങളിലൊക്കെ മൊബൈൽ ഫോണും ഇന്റർനെറ്റും അതുപോലെ സാർവത്രികമായി മാറിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉള്ളപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മുടെ കൈവെള്ളയിലിരിക്കുന്ന മൊബൈൽ ഫോൺ അന്ന് കുത്തി വിളിക്കുന്ന മൊബൈലാണ്. ആ മൊബൈൽ കണ്ട് ആകാംക്ഷയോടെ ഓടിയെടുക്കുന്ന സാധാരണക്കാരായ ആളുകൾ വസിച്ചിരുന്ന നാട് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനമാണ് കേരളം. ഇന്ത്യ മറ്റൊരു രാജ്യമാണ് കേരളം എന്ന് പോലും ചിന്തിക്കുന്ന ആളുകളുണ്ട്. കേരളം മറ്റൊരു രാജ്യം എന്ന് തന്നെ ഒരുപക്ഷെ പറയേണ്ടി വരും. ആ രൂപത്തിൽ സൗകര്യങ്ങളിലാണെങ്കിലും സംവിധാനങ്ങളിലാണെങ്കിലും ഒക്കെ രാപ്പകൽ വൈരുദ്ധ്യമാണ്. 24 മണിക്കൂറും കറണ്ടുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് എന്നറിയുന്നവർ എത്ര പേരുണ്ടെന്നറിയില്ല. ഇപ്പോ ഒരു പക്ഷേ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും. 24 മണിക്കൂറും കറണ്ടുള്ള മാന്യമായ നാം അനുഭവിക്കുന്ന സൗകര്യങ്ങളുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. ഈ കേരളം വിട്ടുകഴിഞ്ഞാൽ ഒരുവിധം വൃത്തിയിലും സൗകര്യത്തിലും നമ്മളോടൊപ്പം നമ്മുടെ 2-ാമതോ 3-ാമതോ പടിയിൽ നിന്നേക്കാമെന്ന് വിശ്വസിക്കുന്ന ആളുകളുള്ളത് അല്ലെങ്കിൽ കാണാൻ കഴിയുന്നത് അങ്ങ് കശ്മീരിലും കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെയാണ്, മണിപ്പൂർ നാഗാലാൻഡ് പോലെയുള്ള പ്രദേശങ്ങളിലാണ്. ഇന്ത്യയുടെ മധ്യപ്രദേശങ്ങൾ, മധ്യ ഇന്ത്യ എന്ന് പറയുന്നത് ഏതൊരു പ്രധാനപ്പെട്ട പട്ടണങ്ങളിലേക്ക് നമ്മൾ ചെന്നാലും അവിടെയെല്ലാം 2 രൂപത്തിൽ ആ പട്ടണങ്ങളെ തരം തിരിക്കപ്പെട്ടിരിക്കുന്നത് കാണാം. 2 രൂപത്തിൽ, ഒന്നൊരു ന്യൂ സിറ്റി ഉണ്ടാകും, ഒരു ഓൾഡ് സിറ്റി ഉണ്ടാകും. ന്യൂ ഡൽഹി, ഓൾഡ് ഡൽഹി. ഇത് ന്യൂ ഡൽഹിയിലും ഓൾഡ് ഡൽഹിയിലും മാത്രമല്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സുപ്രധാനമായ നഗരങ്ങളിലൊക്കെ ചെന്നാൽ അവിടെയെല്ലാം 2 സിറ്റികൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നത് കാണാം. അവിടെ മോഡേൺ സിസ്റ്റങ്ങൾ പ്രയോഗിക്കപ്പെട്ടുകൊണ്ട് പണി കഴിപ്പിക്കപ്പെട്ട, വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് പണി കഴിപ്പിക്കപ്പെട്ട സിറ്റികളിൽ താമസിക്കുന്ന ആളുകൾ ആരാണെന്ന് നോക്കിയാൽ അവിടെ ഈ നാട്ടിലുള്ള അധികാര കസേരകളിലേക്ക് എത്തിയ ആരെയൊക്കെയോ ഏതെല്ലാമൊക്കെ രൂപത്തിൽ ചതിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുത്ത സവർണ തമ്പുരാക്കന്മാരാണ് ആ മേൽജാതികൾ അവരാണ് ഈ ഏറ്റവും ഹൈ ക്ലാസ് സിറ്റികൾ താമസിക്കുന്നത്. അവിടെ മാന്യമായി കറണ്ടിന്റെ സൗകര്യമുണ്ട്, അവിടെ വെള്ളമുണ്ട്, കുടിവെള്ള സൗകര്യം മാന്യമായിട്ടുണ്ട്, വിദ്യാഭ്യാസ സംവിധാനങ്ങളുണ്ട്, ചികിത്സാ സൗകര്യങ്ങളുണ്ട്. ഒരു സമൂഹത്തിന് ആവശ്യമായ പ്രധാനപ്പെട്ട സൗകര്യങ്ങളെല്ലാം ആ പ്രദേശങ്ങളിൽ ഉണ്ടാകും. എന്നാൽ ആ നാട്ടുകാർ ഉപയോഗിക്കുന്ന വേസ്റ്റുകൾ കൊണ്ട് കുന്നുകൂട്ടാൻ, ആ നാട്ടുകാരുടെ അഴുക്കും പുഴുക്കും കൊണ്ടുപോയി കളയുവാൻ, അത് ശുദ്ധീകരിക്കുവാൻ ഒരിടം അവർ കണ്ടിട്ടുണ്ടെങ്കിൽ അതാണ് അതിന്റെ മറുഭാഗങ്ങളിൽ താമസിക്കുന്ന ഇവിടെയുള്ള OBC അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ എണ്ണപ്പെടുന്ന സാധാരണക്കാരായ ആളുകൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളാണ്. 10,000-ക്കണക്കിന് മനുഷ്യർ പുഴുക്കളെ പോലെ ജീവിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചേരിയുള്ളത് ഇന്ത്യയിലാണ്, മുംബൈയിലാണ്. ലോകത്തെ ഏറ്റവും വലിയ ചേരി എന്നാണ്. അതവിടെ മാത്രമല്ല, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെല്ലാം അത് തന്നെയാണ് കാഴ്ച. 10,000-ക്കണക്കിന് ഗ്രാമങ്ങൾ അങ്ങനെയുണ്ട്. അവർക്ക് ഒരു ഐഡന്റിറ്റിയും ഇല്ല, അവർക്കൊരു രേഖയുമില്ല. ഇവിടെ ജനിച്ചു വന്നത് ഒരു സിട്ടാവിനറിയാം, അയൽക്കാർക്കും അറിയാം, വേറൊരു തെളിവുമില്ല. 10,000-ക്കണക്കിന് ആളുകൾ ഒഴിവാക്കപ്പെടും, പുറന്തള്ളപ്പെടും. ഈ രൂപത്തിലേക്ക് എത്തിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഇന്നലകളുടെ ചരിത്രം പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നത്. എന്റെ ആദ്യത്തെ ഉത്തരേന്ത്യൻ യാത്രയിൽ
ലക്നൌ ചാർബാഗ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ആ ചാർബാഗ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എടുക്കുമ്പോൾ നമസ്കാരം ജമാക്കിയിട്ടുള്ള നമസ്കാരം, അസറിന്റെ നമസ്കാരം ഒരുപക്ഷെ കലായി പോകുമോ എന്ന് ചിന്തിക്കേണ്ട സമയമായിരുന്നു. റെയിൽവേ സ്റ്റേഷനോട് അടുക്കുമ്പോൾ പുറത്തേക്ക് തലയിട്ട് നോക്കുമ്പോൾ മനോഹരമായ മിനാരങ്ങൾ, ഉയർന്നു നിൽക്കുന്ന മനോഹരമായ മിനാരങ്ങൾ കാണുന്ന ഒരു പള്ളി പോലെ കണ്ടു. സുഹൃത്തുക്കളോട് പറഞ്ഞു, താമസിക്കൂല, റെയിൽവേ സ്റ്റേഷൻ ആകുന്നല്ലോ, നമുക്ക് ഇറങ്ങിയാൽ ഉടൻ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. സുഹൃത്തുക്കൾ പറഞ്ഞു, അത് പള്ളിയല്ല, അത് ചാർബാഗ് റെയിൽവേ സ്റ്റേഷനാണ്. അത് റെയിൽവേ സ്റ്റേഷനാണ്, ഒരു കാലത്ത് പള്ളി ആയിരുന്നിരിക്കാം. ഏതായിരുന്നാലും പള്ളിയുടെ ശിആറുകൾ, പള്ളിയുടെ എല്ലാ അടയാളങ്ങളും മിനാരവും പള്ളികളുടെ സിമ്പലുകളെല്ലാം ഉൾക്കൊള്ളുന്ന കെട്ടിടം ഇന്നൊരു റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നിന്ന് അല്പം കൂടെ മുന്നോട്ട് യാത്ര ചെയ്തു പോകുമ്പോൾ പിന്നെ കാണുന്ന കെട്ടിടം അതേത് എന്ന് ചോദിക്കുമ്പോൾ അത് ലക്നൌ കിങ് ജോർജ് മെഡിക്കൽ കോളേജാണ്. അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന ഓരോ കെട്ടിടങ്ങളും മനോഹരമായ മിനാരങ്ങളും താഴികക്കുടങ്ങളും ഇസ്ലാമിക സമൂഹത്തിന്റെ പഴയകാല തുർക്കി വാസ്തുകലയുടെ കാഴ്ചകളിൽ നിന്നും ബാക്കിയാകുമ്പോൾ അത് ഈ നാട്ടിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളായി, പൊതുജനങ്ങൾക്ക് മുഴുവനും ഉപയോഗിക്കപ്പെടുന്ന സ്ഥാപനങ്ങളായി മാറുമ്പോൾ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് അത്ഭുത സൗധങ്ങൾ ഈ രാജ്യത്തെ പൊതു സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു ജനതയുടെ പിന്മുറക്കാർ. ആ നമ്മെക്കുറിച്ച് ജസ്റ്റിസ് രജീന്ദർ സച്ചാറ് പറഞ്ഞത്, 4 ലക്ഷം ചതുരശ്ര ഹെക്ടർ ഭൂമി, വഖഫിന്റെ ഭൂമി അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ്. അത്രയും അന്യാധീനപ്പെട്ടു പോയ ഭൂമി മാത്രം അവർക്ക് വിട്ടുകൊടുത്താൽ മതി, ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾ രക്ഷപ്പെടും. ഇതൊന്നും തന്നെ ഇവിടുത്തെ പൊതുസ്വത്ത് വെട്ടിപ്പിടിച്ചിട്ട് ഇന്നലകളിൽ നമ്മുടെ മുൻഗാമികൾ ഉണ്ടാക്കിയതല്ല, അധ്വാനിച്ചുണ്ടാക്കിയതാണ്, അധ്വാനിച്ചിട്ട് വഖഫ് ചെയ്തതാണ്. കാരണം മുസ്ലിമീങ്ങളെ പഠിപ്പിക്കപ്പെടുന്നത് ഒരു പള്ളിക്ക് വേണ്ടി, മുസ്ലിം സമൂഹത്തിന് വേണ്ടി, പൊതുസമൂഹത്തിന് വേണ്ടി ആരാധനകൾ അർപ്പിക്കുവാൻ, പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏതെങ്കിലും ഒരു സേവന കേന്ദ്രം ഉണ്ടാക്കുവാൻ. നിങ്ങൾ നിങ്ങളുടെ കൈവെള്ളയിലുള്ള ഭൂമിയോ സമ്പത്തോ ദാനം ചെയ്തു കഴിഞ്ഞാൽ അതിന് നാളെ ആഖിറത്തിൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന മതത്തിന്റെ വിശ്വാസികൾ അവരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വഖഫ് ചെയ്തിട്ടുള്ളത്. ലോകതലത്തിലൊരു കണക്കെടുക്കട്ടെ, രാജ്യത്തിൻ്റെ ഒരു കണക്കെടുക്കട്ടെ, ഏറ്റവും കൂടുതൽ വഖഫ് ചെയ്തിട്ടുള്ളത്, ദാനം ചെയ്തിട്ടുള്ളത് ചരിത്രത്തിലെന്നും മുസ്ലിമീങ്ങളാണ്. എന്തിനേറെ പറയണം, ഒരു 5 കൊല്ലം പിന്നിട്ടിട്ടില്ലല്ലോ നമ്മുടെ നാട്ടിൽ 2 വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായല്ലോ. ആ വെള്ളപ്പൊക്കത്തിൽ കേരള സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് ആ വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിനെ സഹായിക്കുവാൻ, അതിൽ കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കുവാൻ അതിലേക്ക് ഒഴുകിയെത്തിയ ദാനം, ആ ദാനമെത്തിയ ആ സമ്പത്തിന്റെ കണക്ക് ഒരു ധവളപത്രം പുറത്തിറക്കട്ടെ, ആരാണ് അതിൽ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുണ്ടാവുക, അതിൽ എത്രത്തോളം മുസ്ലിം സമുദായത്തിന് എത്രമാത്രം അതിൽ യഥാർത്ഥത്തിന് നഷ്ടമുണ്ടായിട്ടുണ്ട്, അതായത് ആ വെള്ളപ്പൊക്കത്തിന്റെ ഇരകളിൽ എത്ര ശതമാനം മുസ്ലിമീങ്ങളുണ്ട്, താരതമ്യേന കുറവാണ്. എന്നാൽ അതിനുവേണ്ടി സഹായം നൽകിയ ആളുകളുടെ കണക്കെടുത്താൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് ഈ നാട്ടിലെ ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകളുടെ, നമ്മുടെ സഹകാരികൾ ബന്ധുമിത്രാദികൾ ഉൾപ്പെടുന്ന ഈ സമുദായത്തിന്റെ ആളുകളാണ് എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്, നമുക്കൊക്കെ വ്യക്തമായ യാഥാർത്ഥ്യമാണ്. അന്നും ഇന്നും എന്നും ഈ നാടിന് എന്തെങ്കിലും സംഭവിച്ചാൽ, ഈ രാജ്യത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ, അവിടെ ആത്മാർത്ഥമായി ഇറങ്ങി അവിടെ മുന്നോട്ട് നയിക്കുന്ന, മുന്നോട്ട് ചലിക്കുന്നത് നമ്മളായിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മതം ചതിയും അകത്തൊന്നും പുറത്തൊന്നും കാണിക്കൽ ശരിയല്ല, അത് ചതിയാണ്, നിഫാക്കാണ് എന്ന് പഠിപ്പിക്കുകയാണ്. അതങ്ങനെ തന്നെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥ അതല്ല. ആ നമ്മൾ CAA നടപ്പിലാക്കപ്പെടാൻ പോകുന്നു എന്ന്, ഏതാനും മാസങ്ങൾക്കകം തന്നെ CAA ഇവിടെ നടപ്പിലാക്കും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു നമ്മുടെ ഭരണകൂടം, നമ്മുടെ അധികാരികൾ. അതെ, ചിലർക്ക് അധികാരം കിട്ടുവാൻ, ചിലർക്കൊരു അധികാരത്തിന്റെ കസേരയ്ക്ക് പാവങ്ങളായ ഒരു വലിയ വിഭാഗം മനുഷ്യരെ കൊന്നു കുഴിച്ചു മൂടി, അവരെ ഉന്മൂലനം ചെയ്ത്, അവരെ ഭീകരവൽക്കരിച്ച്, അവർക്കെതിരെ ഭീതിജനകമായ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അതിനെ ഏത് വിധേന സപ്പോർട്ട് ചെയ്യണം ആരുമാകട്ടെ, അവർക്കൊക്കെയും ഇതിന്റെ അനന്തര ഫലമുണ്ടാകും. അള്ളാഹു അവർക്ക് തിരിച്ചറിവ് കൊടുക്കട്ടെ, ഈ നാട്ടിൽ സമാധാനം അള്ളാഹു സ്ഥാപിച്ചു തരട്ടെ. അതിനുവേണ്ടി മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ ഞാനും നിങ്ങളും എന്താണോ ചെയ്യുവാൻ അള്ളാഹു ആഗ്രഹിക്കുന്നത്, ആ പ്രവർത്തനം ചെയ്യുവാൻ, ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അർഹമുർ റഹീമായ റബ്ബിന്റെ എല്ലാവിധ ഫളുകളും കരുണയും കരഗതമാക്കുന്ന സജ്ജനങ്ങളിലായി അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.